ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ ആത്മകഥയുടെ മൂന്നാം പതിപ്പിൻ്റെ പ്രകാശനം ചവറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പുസ്തകം പരിചയപ്പെടുത്തി. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥ ഒരു നാടിന്റെയും കാലഘട്ടത്തിന്റെയും ചരിത്രം കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ എന്റെ കഴിഞ്ഞകാല സ്മരണകൾ എന്ന ആത്മകഥയുടെ മൂന്നാം പതിപ്പ് പന്മന ആശ്രമത്തിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ വിരുത്തുമ്പിലായിരുന്നു കേരള രാഷ്ട്രീയമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും, പുതിയ തലമുറയിൽ മാത്രമല്ല ഞങ്ങളൊക്കെ എല്ലാവർക്കും ഇത് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് തീർച്ചയായും നിങ്ങൾ ചെയ്തതൊരു മഹത് കർമ്മമാണ് എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പവിത്രമായ ഈ ആശ്രമത്തിൽ എത്തിച്ചേരാൻ അല്ലേ മറ്റൊരു വിപ്ലവകാരി അല്ലെ ഇദ്ദേഹത്തിന്റെ ഗുരുവായ മറ്റൊരു വിപ്ലവകാരിയുടെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. ആ പോസിറ്റീവ് എനർജി ഇനിയും ഒരുപാട് കുമ്പളത്ത് ശങ്കുപിള്ള പുസ്തകത്തിൽ എഴുതി അവസാനിപ്പിച്ചതുപോലെ സാമ്പത്തിക നീതി നൽകുന്നതിനും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഈ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം നടത്തുന്നതിനും വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നമുക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ മുൻനിരയിലേക്ക് പോകാൻ അതിന് കിട്ടുന്ന ഊർജമാണ് ഈ മഹത് സന്നിധിയിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ആശ്രമം പ്രസിഡന്റ് കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള പുസ്തകം ഏറ്റുവാങ്ങി. മുല്ലക്കര രത്നാകരൻ പുസ്തകം പരിചയപ്പെടുത്തി. തൻ്റെ തന്നെ വേദനകൾ തനിക്ക് കരഞ്ഞ് മനുഷ്യൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് അക്ഷരങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഒരു ഇടം എല്ലാ ആത്മകഥയിലുമുണ്ട്. ഈ ആത്മകഥ അതിമനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കാലത്തെ രാഷ്ട്രീയ ചരിത്രം ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു വീരാരാധനയുള്ള ഓർമ്മയായിട്ടാണ് കുമ്പളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നിൽക്കുന്നത്. ഫൗണ്ടേഷൻ ചെയർമാൻ കെ സി രാജൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യബണ്ടി ചെയർമാൻ ടി മനോഹരൻ, ഫൗണ്ടേഷൻ ഡയറക്ടർ സി ശശിധരക്കുറുപ്പ്, ജോയിന്റ് ഡയറക്ടർ ഗോപി എസ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മന കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ശ്രീ വിദ്യാധിരാജ സാഹിത്യ പുരസ്കാരം നേടിയ ശശിധരക്കുറുപ്പിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചവറ.